എഴുപത് ലക്ഷം രൂപയ്ക്ക് നിർമ്മിതമായ വള്ളം, അതായത് അതാണ് നമ്മുടെ വള്ളം. ഇവിടെ ഇങ്ങനെ മീനും കാര്യങ്ങളൊക്കെ, മീനും കാര്യങ്ങളും കാണുന്ന സാധനമാണ് എക്കോ സൗണ്ട്. അതായത് ഒരു റോപ്പായിട്ട് ഒരാൾ ചാട്ടക്കാരുണ്ടാവും, അപ്പം അയാൾ ചാടണം എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് ആ ചാടണത്. ഇപ്പം നമ്മൾ പുറകോട്ട് വന്നേക്കാണ്. എന്റെ മോനെ നല്ല മാക്സിമം സ്പീഡിലാണ്ട് ഈ വള്ളം പോയിക്കൊണ്ടിരിക്കണം. അടിപൊളി ഒരു വ്യൂ ആണ്. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കണമെന്ന് വെച്ചാണ്ടല്ല, കുഞ്ഞിത്തൈയിലാണ്, കുഞ്ഞിത്തൈ ബോട്ടിയാടിൻ്റെ അടുത്താണ് നമ്മൾ ഇന്ന് നിൽക്കണത്. ഇവിടെയെന്ന് വെച്ചാണ്ടല്ല, നമുക്ക് ബോട്ടിയാടിനുള്ളിലോട്ട് കയറും. അതിന് മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 70 ലക്ഷം രൂപയ്ക്ക് നിർമ്മിതമായ വള്ളം, അതായത് അതാണ് നമ്മുടെ വള്ളം. ആ വള്ളത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണത്. വള്ളത്തിലെ ഓരോരോ കാര്യങ്ങളും വെച്ചാൽ ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലറിയാം, ഇതുവരെയും വള്ളത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ബോട്ടിനെ കുറിച്ചും ബോട്ട് റിവ്യൂവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് ഞാൻ മെയിൻ ആയിട്ട് കൊണ്ടു തന്നേക്കണം. അപ്പോൾ വള്ളത്തിനെ കുറിച്ചൊരു വ്യക്തമായ ഒരു കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് ഉപകാരപ്രദമായ കുറേ കാര്യങ്ങൾ ഞാൻ എനിക്കറിയണം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം ഞാൻ ഇങ്ങനെ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വള്ളത്തിൽ ചെന്നിട്ട് വൺ ബൈ ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ ബോട്ടിലെ ഫിഷിങ്ങും വള്ളത്തിലെ ഫിഷിങ്ങും രണ്ടും ഡിഫറൻസ് ആണ്, വളരെ അധികം വ്യത്യസ്തപ്പെട്ട കാര്യങ്ങളാണ് രണ്ടെണ്ണം, ബോട്ടിലായാലും വള്ളത്തിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അത് ഞാൻ 1x1 നിങ്ങളിലോട്ട് എത്തിക്കാൻ പോകണേ. അപ്പോൾ വീഡിയോ അടിപൊളി ഒരു വീഡിയോ ആണ്, ഒരു ഉപകാരപ്രദമായ, നിങ്ങൾക്ക് ഉപകാരപ്രദമായ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും അതുപോലെ എൻ്റെ വ്യൂവേഴ്സിനും ഉപകാരപ്രദമായ ഒരു അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടാണ് വീഡിയോ വള്ളത്തിലെ 1x1 വലയിടുന്നതും അതുപോലെ തന്നെ അതിനകത്ത് ഓരോ ആൾക്കാർക്ക് ഓരോ പേരുകളുണ്ട് വള്ളത്തിൽ മെയിനായിട്ട് വരുന്ന ആൾക്കാർക്ക്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ഞാൻ പറയാം. അപ്പോൾ നമുക്ക് പറഞ്ഞിനി വെറുപ്പിക്കില്ല, നേരെ വള്ളത്തിൻ്റെ അടുത്തോട്ട് പോവാം. അപ്പൊ നമ്മുടെ ബദ്രി എന്ന് പറയണ വള്ളം ദേ നമ്മുടെ മുന്നിൽ നിൽപ്പുണ്ട്. അപ്പൊ നമ്മുടെ വള്ളം ദേ പള്ളിയിലച്ചൻ വന്നിട്ട് വെഞ്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ നന്നായിട്ട് ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് നമ്മുടെ വള്ളത്തിന്റെ പള്ളിയച്ചൻ വന്നിട്ട് വെഞ്ചിരിച്ചിട്ട് അച്ഛൻ്റെ പുറകിലോട്ടൊക്കെ അങ്ങാട് പണിക്കാരുടെ ഇടയിലോട്ടൊക്കെ പോണ കാഴ്ചയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണത്. അപ്പൊ കണ്ട ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വള്ളത്തിൽ കയറിയിട്ടുണ്ട് കേട്ടോ. വള്ളത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ നിൽക്കണം. അപ്പോൾ ഈ വള്ളത്തിലാണെങ്കിൽ ഇപ്പോൾ ആൾക്കാരൊക്കെ കയറിയിട്ടുണ്ട്, ഇവർ ലോങ് ഉള്ളവരാണ്, എല്ലാവരും വള്ളത്തിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. കണ്ട നിങ്ങൾ കാഴ്ചകൾ കാണിച്ചിട്ട് ഈ കയറിയേക്കണ എല്ലാം വള്ളത്തിലെ പണിക്കാരും അതുപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ ഈ വള്ളത്തിൽ കയറിയേക്കണ. അപ്പോൾ ഞാൻ വള്ളത്തിലുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് 1x1 ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ നിൽക്കണ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, വള്ളത്തിലെ സ്റ്റോറാണ് അതേ കാണിച്ചിട്ട്. ബോട്ടിലെ സ്റ്റോർ പോലെയല്ല, വള്ളത്തിലെ സ്റ്റോർ എന്ന് പറയുന്നത് വള്ളത്തിൽ വെച്ചാൽ പുറത്ത് നിന്നാണ് സ്റ്റോറും കാര്യങ്ങളും വന്നേക്കണം. അതുപോലെ തന്നെ വള്ളം അധികം നാൾ കടലിൽ കിടക്കൂല, ഒരു ദിവസം കടലിൽ കിടക്കുള്ളൂ. അതുകൊണ്ട് ആണ് സ്റ്റോർ പുറത്തേക്ക് കൂടി സെറ്റ് ചെയ്തേക്കണത്, അതായത് മീൻ പിടിച്ച് കയറുന്നത്. അതുപോലെ തന്നെ ഇങ്ങാടെ വരികയാണെങ്കിൽ ബോട്ടിൻ്റെ പുറകിലാണ് സുനാമി വന, അങ്ങനെ വള്ളത്തിൻ്റെ ആണെങ്കിൽ ഫ്രണ്ടിലാണ് സുനാമി വന. സുനാമിൻ്റെ 2 പൈപ്പ് പോയിട്ടുണ്ട്, അതിനെ ബരാക്ക് എന്നാണ് പറയണത്. ഈ ബരാക്ക് കൊണ്ടാണ് വള്ളം ചരക്കെടുക്കുന്നത്. ഇവർ വല ഇങ്ങനെ വട്ടത്തിൽ അടിച്ചിട്ടിട്ട് ഈ ബരാക്ക് ഉപയോഗിച്ചിട്ടാണ് വള്ളം ചരക്ക് പോക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നത്. ഇല്ലേ വലയിൽ കോരി വന്നിട്ട് അത് ഇങ്ങനത്തോട്ട് ഇടാൻ വേണ്ടി ബരാക്ക് ഉപയോഗിക്കും. അതുപോലെ തന്നെ ഇതെന്ന് പറയണത് പമ്പരം എന്ന് പറയും, അതായത് വീഞ്ചി. ഈ വള്ളത്തിൽ കുറേ റോപ്പ് കൂടുതലാണ്, അപ്പോൾ ഈ റോപ്പ് ചുറ്റി പിടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഈ വീഞ്ചി. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്റ്റോറിലാണ് കേട്ടോ, വള്ളത്തിൻ്റെ സ്റ്റോറിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ വേറെ കാഴ്ച കൂടി കാണിച്ചാലോ. ബാ അമ്മേ, ഈ ഇങ്ങോട്ട് വരണമെങ്കിൽ ഇതേ അതിൻ്റെ മുകളിലൊരാളിരിക്കും. ആ ആളെ പറയുന്ന പേരാണ് ആര്യക്കാരൻ എന്ന് പറയും. അതായത് ഈ വള്ളം വല അടിക്കണ സമയമുണ്ട്, ഈ വള്ളം ബോട്ടുകൾ വല അടിക്കണ മീനെ കണ്ടിട്ടല്ല ഞാൻ ഇതുവരെ വള്ളത്തിനെ കുറിച്ചൊരു വീഡിയോ നിങ്ങൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങളെ പറഞ്ഞുതരാം. ഈ ആര്യക്കാരൻ എന്ന് പറഞ്ഞ ഒരാൾ അവിടെ ഇരിക്കും. പുള്ളി എന്ന് പറഞ്ഞാൽ ഈ കടലിൽ മീൻ പിടിക്കുന്ന സമയത്ത് വള്ളത്തിൻ്റെ ദിശ എങ്ങോട്ട് പോകണം വെച്ചാൽ വലത്തോട്ടോ ഇടത്തോട്ടൊക്കെ പോകണ കാര്യങ്ങളൊക്കെ സ്രാങ്കിന് അവിടെ ഇരിക്കുന്നതാണ് സ്രാങ്കിരിക്കണ ഈ വീലോസ് ഇതേന സ്രാങ്കിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഉള്ള ആളാണ് ആര്യക്കാരൻ. ആര്യക്കാരൻ അതുപോലെ തന്നെ വലയിടണത് പുള്ളി പറയണ സ്ഥലത്താണ് സ്രാങ്ക് അഥവാ പണിക്കാരി വലയൊക്കെ ഇടുകയുള്ളൂ. പുള്ളി പറയുമ്പോൾ മീനെ പുള്ളി കാണും, മുകളിലിരുന്നിട്ട് മീനെ കണ്ടു കഴിയുമ്പോൾ അവിടെയാണ് വല അടിക്കുള്ളൂ. വല അടിക്കണമെന്ന് വെച്ചാണ്ടല്ല, ഞാൻ ഇങ്ങോട്ട് കാണിച്ചുതരാം. അപ്പോൾ ആര്യക്കാരൻ ഇരിക്കുന്ന സ്ഥലം ഞാൻ കാണിച്ചു തന്നില്ലേ, അതിൻ്റെ ഉള്ളിൽ അവിടെ കൊച്ചു രൂപക്കൂടെ ഉണ്ട്. അത് ഞാൻ പറയാൻ പറഞ്ഞത് മാതാവിനെ വെച്ചിട്ടൊരു കുഞ്ഞ്, അത് അവരുടെ വിശ്വാസത്തിന് വേണ്ടി അവിടെയാണ് അവർ വെച്ചിരിക്കണം. കണ്ട ഇവിടെ ആൾക്കാർ കയറാനൊക്കെ പറ്റും. അതുപോലെ തന്നെ വല അടിക്കണ കാര്യം കാണിച്ചിട്ടപ്പാ.
അപ്പൊ ഫ്രണ്ടിലിരിക്കണ ആര്യക്കാരന്റെ നിർദ്ദേശപ്രകാരം ഇങ്ങനെ വല വള്ളം കറങ്ങിട്ടടിക്കും കടലിൽ. അപ്പൊ അതിനു വേണ്ടിയായിട്ട് വല എന്ന് റോപ്പായിട്ട് ഒരാള് ചാട്ടക്കാരുണ്ടാവും. അപ്പൊ അയാള് ചാടണം പറഞ്ഞത് അവിടെ നിന്നാണ് ആ ചാടണത്. നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് ഇവിടെ ആൾക്കാരിക്കുന്നുണ്ട്, പണിക്കാരി വള്ളത്തിലെ പണിക്കാരിക്കുന്നുണ്ടാണ്. നമുക്ക് അതുകൊണ്ട് അവിടെ ചെന്നിട്ട് ബാക്കി സംസാരിക്കുക. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാൻ പറ്റും, നിങ്ങൾക്ക് ഈ വള്ളം ഉറങ്ങാൻ എനിക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, വള്ളം ഉറക്കാൻ വേണ്ടി വെച്ച സമയത്ത് വള്ളത്തിൻ്റെ വടം കയറെന്തു പൊട്ടിയിട്ട് അങ്ങനെ പെട്ടെന്ന് വള്ളം ഒരു ഇതിൽ ഇറങ്ങേണ്ടി വന്നു. അതുകൊണ്ടാണ് വള്ളം ഇറക്കണ കാര്യം നിങ്ങൾക്ക് എനിക്ക് കാണിച്ചു തരാൻ പറ്റാഞ്ഞ. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട്ട് ഞാൻ എത്തിക്കാം. ഇപ്പോൾ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉള്ളത് വള്ളത്തിലും ബാത്റൂമൊക്കെ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം ഇറങ്ങണ വള്ളം ദൈവം ഇതിനകത്ത് ബാത്റൂമാണ് ഇത് സെറ്റ് ചെയ്തേക്കണേ. കണ്ട പണിക്കാർക്ക് കുഴപ്പമില്ല, കാര്യമായിട്ട് ഒരാൾക്ക് കൃത്യമായിട്ടൊക്കെ കയറാനൊക്കെ ഉള്ള സൗകര്യത്തിലേക്കാണ് സെറ്റ് ചെയ്തേക്കണത്. അടയ്ക്കുന്ന പോലെ സംഭവം ഉണ്ട്, നമ്മൾ അടച്ചും കാണിച്ചു തരാം. ചേട്ടാ ഒന്ന് നോക്കണം കേട്ടോ. കണ്ട ഇത്ര ഒരു സംഭവം കണ്ട. ആ ബോട്ടിൽ ഉള്ളതുപോലെ തന്നെ വള്ളത്തിൽ ഇപ്പോൾ ബാത്റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്രാങ്കിനെ, അതായത് ഈ വള്ളത്തിലെ സ്രാങ്കിനെ പരിചയപ്പെടാം, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതായത് നമ്മുടെ വീലോസിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ ഈ വള്ളത്തിലെ സ്രാങ്കാണ് നിൽക്കണത്. സ്രാങ്കിൻ്റെ പേര് രാജേഷ് എന്നാണ്. അപ്പോൾ ഞാനായിട്ട് പറയണല്ലേ രാജേഷ് ഏട്ടൻ തന്നെ. രാജേഷ് ഏട്ടനെ നിങ്ങൾക്ക് വേണ്ടി മുന്നിലോട്ട് പരിചയപ്പെടുത്തരും. ഞാൻ രാജേഷ്, ഈ വള്ളത്തിലെ സ്രാങ്കാണ്. വീട് ആലപ്പുഴ പിന്നെപ്പറ. അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ രാജേഷ്ണ്ടെ ഇവിടെ ജി പി എസും അതുപോലെ എക്കോ സൗണ്ടർ ഒക്കെ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ കൂടി ഇങ്ങനെ മീനും കാര്യങ്ങളൊക്കെ, മീനും കാര്യങ്ങളും കാണുന്ന സാധനമാണ് എക്കോ സൗണ്ടർ. ഇതുപോലെ ജി പി എസ് നാവിഗേഷൻ അല്ലേ ആ കാര്യം കാര്യമാണ്. അപ്പോൾ നമ്മുടെ സ്റ്റിയറിങ് ബോട്ടിനെ അപേക്ഷിച്ച് നോക്കണമെങ്കിൽ കുഞ്ഞ് സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് വള്ളത്തിന് വേണ്ടി. അതുപോലെ കുഞ്ഞ് വീലോസാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ നമ്മുടെ രാജേഷ് എണ്ണാണ് ഈ വള്ളത്തിൽ, അതായത് ഇപ്പോൾ ഈ വള്ളത്തിൽ ഞാൻ പറയാം, എല്ലാ വീഡിയോയിലും ഞാൻ പറയാറില്ലേ, ഈ സ്രാങ്ക് എന്ന് പറഞ്ഞാൽ ഈ എല്ലാ കാര്യങ്ങളും, അതായത് ഇതിനകത്ത് വരുന്ന പണിക്കാരുടെയും എല്ലാ കാര്യങ്ങളുടെയും ചുമതല മൊത്തം കൈകാര്യം ചെയ്യണത് സ്രാങ്ക് അതായത് രാജേഷ് എണ്ണാണ്. ഇപ്പോൾ അതിപ്പോൾ പണിക്കാർക്ക് ആർക്കാർക്ക് എന്തെങ്കിലും പരിക്കുകൾ പറ്റിയാലും അതുപോലെ തന്നെ പണിക്കാരുടെ എല്ലാ കാര്യങ്ങളും നോക്കണതൊക്കെ ഈ ബോട്ടിനെ മൊത്തം പണി പിടിക്കണതും വള്ളത്തിനെ പണി പിടിക്കുന്ന കാര്യങ്ങളെല്ലാം ചുമതലയും രാജേഷ് എണ്ണാണ് നമ്മൾ നിൽക്കുന്നത് സ്രാങ്കിൻ്റെ അടുത്താണ്. അപ്പോൾ രാജേഷ് ഇപ്പോൾ ഈ ഫീൽഡിലോട്ട് വന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായി? ഇരുപത് വർഷത്തോളം. രാജേഷ് സ്റ്റാർട്ടിങ്ങിൽ വള്ളത്തിൽ എന്താണ് സ്രാങ്കായിട്ട് കയറുന്നത്? രാജേഷ് മൂന്ന് വർഷമായിട്ടാണ് വള്ളത്തിൽ ഇപ്പോൾ സ്രാങ്കായിട്ട് കയറിയേക്കണത്. അപ്പോൾ ഇതിന് മുന്നേ വേറെ വള്ളം വരുന്നോ? വള്ളം പോയി. ഇപ്പോഴാണ് ഈ ഫസ്റ്റ് ഈ വള്ളത്തിൽ പോയേക്കണം. മൂന്ന് വർഷം. അപ്പോൾ നമ്മൾ രാജേഷ് സ്റ്റിയറിങ് അതുപോലെ തന്നെ ഇത് സ്പീഡ് കാര്യങ്ങൾ കൂട്ടുന്നത്, പിന്നെ അതുപോലെ നമ്മുടെ കമ്പ്യൂട്ടർ ലൈറ്റ് ക്യാമറ ഒക്കെ വർക്ക്. രാജേഷ്ണൻ നമ്മൾ ക്യാമറ കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നതിനാ. ഇതിൽ കൂടി നോക്കിയാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. കണ്ട സെറ്റ് ചെയ്ത് വെച്ചേക്കണം. കണ്ട എല്ലാ വർക്കേഴ്സും വർക്ക് ചെയ്യണ കാര്യങ്ങളൊക്കെ നോക്കിയാൽ കണ്ട കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. കണ്ട അപ്പോൾ നമ്മുടെ രാജേഷ്ണൻ ഇത്ര നേരം നമുക്ക് വേണ്ടി ഈ തിരക്കിൻ്റെ ഇടയിൽ സമയം കണ്ടെത്തി നമ്മൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ രാജേഷേട്ടാ ബെസ്റ്റ് ഓഫ് ലക്ക്, പോയി പണി പിടിച്ചു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വള്ളൻ്റെ അടിയുടെ ഫ്രണ്ടിൽ എത്തിയിട്ട് നമ്മുടെ ബോട്ടിലാണ്, വള്ളത്തിലാണ് കണ്ട. പണിക്കാരും വർക്കേഴ്സും എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മുടെ വള്ളവും കൊണ്ട് നമ്മൾ നീറ്റിൽ ഇറങ്ങിയൊക്കെയാണ്. അപ്പോൾ നല്ല സ്പീഡിൽ വള്ളൻ്റെ ഇവിടെ അടിച്ച് പൊളിക്കണേ കേടാ. അരിയൊക്കെ കാണാൻ പോകുമ്പം അഴിയും, അതുപോലെ തന്നെ അഴി കൂടെ അഴിയും. അഴിയുടെ ഫ്രണ്ട് അടുക്കാണ് നമ്മൾ നിൽക്കണേ കേടാ. നമ്മുടെ വള്ളത്തെ കേടാ നല്ല സ്പീഡിലാണ്, നല്ല അടിപൊളി സ്പീഡിലെ പറത്തേണ്ട രക്ഷില്ല, പൊളിക്കണ വള്ളതേനാ. നല്ല സ്പീഡിലൊക്കെ ഓടിക്കണം. കണ്ടത് കണ്ട നല്ല സ്പീഡിൽ പോകണ, മാക്സിമം സ്പീഡിൽ വള്ളം ഓടിച്ച് പോണ കാഴ്ചയാണ് ഇപ്പൊ നമുക്ക് കാണുന്നത്. കണ്ട തിരയൊക്കെ നോക്കിയതല്ല ഓളവും. കണ്ട നല്ല ഓളത്തിൽ കടൽ അടിച്ച് നല്ല ഇതാക്കേണ്ടേ. നമ്മിപ്പോ അഴിയിലോട്ട് കേറേണ്. കണ്ട അട നല്ല വെള്ളം കീറി മുറിച്ച് നല്ല സ്പീഡില് മാക്സിമം സ്പീഡിലാണ്ട പോണ വള്ളം. കണ്ട അഴി കയറാൻ പോവുകയാണ്. അപ്പൊ നമ്മുടെ വള്ളം നമ്മുടെ വീട്ടിലൊക്കെ ഇറങ്ങിയ കാഴ്ച, അതുപോലെ അഴിയിൽ മാക്സിമം സ്പീഡിൽ. ഇപ്പൊ അഴിയൊക്കെ വെറുതെ പുഴ പോലെ കിടക്കുകയാണ്. ഇത് കടലിലാണ് ഇപ്പൊ നമ്മൾ നിക്കണത്, കടലിപ്പോ പുഴ പോലെ കിടക്കുകയാണ്. അപ്പൊ നമ്മൾ മാക്സിമം നല്ല സ്പീഡൊക്കെ കൊടുത്ത് നമ്മുടെ വള്ളം ഇവിടെ കറക്കി വളക്കണ ഒരു കാഴ്ചയാണ് ഇപ്പൊ നമ്മൾ കാണാം. കറക്കി വളച്ചിട്ട് നമ്മൾ തിരിച്ച് അങ്ങാടെ തന്നെ പോവും. അപ്പൊ വള്ളന്റെ അഴിയിലിട്ട് കറക്കണത് നമ്മുടെ കടലിലെ വായ്ഭാഗമാണ്. അത് കണ്ട വായ്ഭാഗത്തുനിന്ന് നമ്മ ഇങ്ങനെ അങ്ങോട്ട് വള്ളം, നമ്മുടെ വള്ളം ഇവിടെ കറക്കാണ്. സ്രാങ്കിതേ വള്ളം കറക്കി കൊണ്ടുവന്നൊരു കാഴ്ചയാണ് ഇപ്പൊ കാണണത്. കണ്ട കണ്ട കാഴ്ച കണ്ട കാണിച്ചു കൊടുത്തേ. വള്ളം ഇപ്പൊ നൈസിൽ ഒന്ന് ഷെയ്ക്കൊക്കെ ആവുന്നുണ്ട്. കണ്ടതേ അടിപൊളിയായിട്ടൊന്ന് ഷെയ്ക്കാവുന്നുണ്ട്. എൻ്റെ അമ്മു പൊളി
അടിപൊളിയായിട്ട് ഷെയ്ക്കൊക്കെ വേണം വെള്ളം തേക്കണം, വെള്ളം കറക്കാൻ കൊണ്ടുപോകുന്നു. അപ്പൊ നമ്മൾ വള്ളത്തിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ പുറത്തേക്കണം. അപ്പൊ ബദ്രിഹ എന്ന് പറയുന്നത് നമ്മുടെ വള്ളത്തെ നമ്മ പരിചയപ്പെട്ട് വള്ളത്തിലെ ഓരോ കാര്യങ്ങളും ബാത്റൂം അതുപോലെ തന്നെ വള്ളത്തിലെ വീലോസ് സ്റ്റോറ് ആര്യക്കാരൻ സ്രാങ്ക് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വൺ ബൈ വൺ ആയിട്ട് നിങ്ങളുടെ മുന്നോട്ട് ഞാൻ എത്തിച്ചിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണം. പിന്നെ അതുപോലെ നമ്മുടെ മുത്തച്ചിപ്പിന്ന് യൂട്യൂബ് ചാനൽ പുതുതായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ എന്തായാലും തൊട്ടടുത്ത് കാണുന്ന ചുമന്ന ബട്ടൺ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അലോ കൊടുക്കുക, അതുപോലെ തന്നെ ഒരു ബെല്ലൈക്കനും കൂടി അലോ കൊടുത്തു. ഞാൻ ഇനിയും ഇനിയും ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലോട്ട് എത്തും. അപ്പോൾ നമുക്ക് ഇന്ന് ഈ വള്ളത്തിൽ എന്ന് വെച്ചാൽ ഇറങ്ങണ കാര്യം മാത്രം നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല. അതെന്ന് വെച്ചാൽ വടം കയറ് പൊട്ടിയാണ് വള്ളം ഇറങ്ങിപ്പോയത്. വള്ളം ഇറക്കാൻ വേണ്ടി വെച്ച സമയത്തല്ല വള്ളം ഇറങ്ങിയത്, അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് വള്ളം ഇറങ്ങണ കാണിക്കാൻ പറ്റുന്നത്. കാണിക്കാൻ പറ്റുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളും വൺ ബൈ വൺ ആയിട്ട് നിങ്ങളിലോട്ട് എത്തിച്ചിട്ടുണ്ട്. അടുത്തൊരു വീഡിയോയിൽ വെയിറ്റ്.